ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം ഞാൻ ഫൈസൽ കോട്ടക്കൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്രയും സൂപ്പർ ആയിരിക്കും നല്ലൊരു കൃഷി വീഡിയോ കൃഷി വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കേരളത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള നമ്മുടെ നാസർ മാനൂക്കാൻ്റെ തോട്ടങ്ങളെ കാണിക്കുന്നത് വിവിധ ഫലവൃക്ഷങ്ങൾ ചെടികൾ കരിമ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വ്യത്യസ്തനം വാഴകൾ ഉൾപ്പെടെയുള്ള സാധനം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇൻട്രോ പറയുന്നത് തന്നെ മാനൂക്കാൻ്റെ ഒരു മനോഹരമായ കുളമാണ് ഏതായാലും സന്തോഷമുണ്ട് ഇതിനു മുന്നേ ഞാൻ ചെയ്ത വീഡിയോകൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ വൈറലായിട്ടുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇപ്പോൾ മുകളിൽ നോക്കിയാൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെ നമ്മുടെ അതേ റംബുട്ടാൻ്റെ വീഡിയോ അതിനെപ്പറ്റി പഠിക്കേണ്ട ആളുകൾക്ക് ആ വീഡിയോ ഇതാ മുകളിൽ ലിങ്ക് ഇതാ പോകുന്നു അത് നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെ എൻ്റെ നാട്ടിലെ ഒരു മുന്തിരി കൃഷിയുടെ വീഡിയോ കണ്ടു ഇന്ന് ഏതായാലും നന്മയുടെ കാരുണ്യത്തിൻ്റെ കൃഷിപാടങ്ങൾ മാനുക്കയിൽ നിന്നും നമുക്ക് കിട്ടുന്നു എന്തൊക്കെയാണ് മാനുക്കാൻ്റെ ഈ ഏക്കർ കണക്കിന് തോട്ടത്തിലെ കൃഷി രീതിയും അദ്ദേഹത്തിൻ്റെ മറ്റു ആക്ടിവിറ്റീസും നമുക്ക് പരിചയപ്പെടാം സ്വാഗതം ഇതിനെക്കാട്ടും വലിപ്പുള്ള പൈനാപ്പിൾ ഉണ്ട് അപ്പൊ ആ മൂലക്കൊക്കെ നിൽക്കുന്ന വലിയ പൈനാപ്പിൾ ഇതിപ്പോ പൊട്ടിച്ചതാണ് പൊട്ടിച്ചാണ് പൊട്ടിച്ചാണ് നാലെണ്ണം പൊട്ടിച്ച് അവിടെ ഒക്കെ നിറച്ചുണ്ട് ഇതൊന്നും ഇപ്പൊ നമുക്ക് എക്സ്ട്രാ ചെലവുകളൊന്നുമില്ല ആകെ അവിടെ കുഴിച്ചിട്ടൊന്നും അല്ലാതെ ഈ സമയമാകുമ്പോ ഫ്രൂട്ട് നമുക്ക് പൊടിച്ച കടും മധുരമാട്ടാ ഇംഗ്ലീഷ് പോലെ നല്ല സാധനം എല്ലാം പൊടി വേപ്പ് ഉണ്ണാക്ക് പിന്നെ ചാണകം പിന്നെ അത്യാവശ്യം വേണ്ടുന്ന പയറ് വെണ്ടക്ക ഇതെല്ലാം ഇത് ഈ രണ്ടേ മുക്കാൽ ഏക്കറിലൊക്കെ ഉണ്ട് വെണ്ടക്ക എല്ലാം സാധനം ഉണ്ടാവും ഇതാണ് നമ്മൾ മെയിൻ വളർത്തൽ കേന്ദ്രം ഓ ഇത് മൊത്തം തോടുകടലാണ് ഉണ്ടാവും ഇത് നമ്മൾ കുറച്ചു കഴിഞ്ഞാല് പറച്ചുമ്പോ നമ്മൾ പൂരിടോളം തോടുകടല ഉണ്ടാവും അവിടൊക്കെ കുറച്ചു സ്ഥലം ഇത് 60 സെന്റില് നമ്മളെ കുളം കുളണ്ട് ഇതിലിപ്പോ 10,000 കുഞ്ഞുങ്ങളിട്ടുണ്ട് ഈ 10,000 കുഞ്ഞുങ്ങള് ഇൻഷാല്ല 6 മാസം കഴിയുമ്പോൾ ചില മീനൊക്കെ വലിയ മീനുകളായി മാറുന്നുണ്ട് കാരണം ഏകദേശം 2 കിലോനൊക്കെ ഉള്ള നട്ടർ പിന്നെ കട്ടില പിന്നെ നമ്മളെ സാധാ വന്നു കൊണ്ട നാടൻ മീൻ വരാലും മറ്റേ മറിച്ചൊക്കെ ഉണ്ട് കാണാനോ അത്രയും മീനുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും നിറച്ച് അതിന് സൈഡ് കൂടി തോടാണ് അവിടെ നമ്മളൊരു ചെറിയ കെട്ടിട്ടിട്ട് ഓവിട്ട് കൊടുത്തു പിന്നെ ഈ വെള്ളം ഈ ചോല ചാലിക്കൂടി താഴേക്ക് പോണി കൂടി മീൻ വരും ഇഷ്ടംപോലെ മീൻ ഇത് മീനിൻ്റെ രസം എന്താ വെച്ചാൽ ഇത് വിൽപ്പനക്കുള്ളതല്ല ഇത് തീർത്തും ഓരോ പൂതിയുള്ള ആളുകൾക്കും നമ്മൾ ഒന്നിച്ചുള്ള പിടുത്തത്തിൽ സർവ ചങ്ങായിമാർക്കും കൊടുത്തായിരുന്നു ഇത് ഞാൻ കുറേ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഏതിപ്പോൾ ഫിഷ് ഫാമിംഗ് ആണെങ്കിലും കൃഷിയാണെങ്കിലും കൂടുതലും അതിൽ 75% ബിസിനസ് പർപ്പസിനും അതേപോലെ തന്നെ നല്ല നല്ല ആളുകളുണ്ട് ഇല്ല എന്നുള്ളതല്ല പക്ഷേ മാനോക്കാൻ്റെ ഞങ്ങൾക്ക് പിന്നെ സന്തോഷം എന്ന് പറയുന്നത് മാനോക്കയുടെ ജീവിതം തന്നെ മാനോക്കയുടെ കുടുംബത്തേക്കാളൊപ്പം തന്നെ മറ്റുള്ളവരുടെ ആ പ്രശ്നത്തിൽ പരിഹരിക്കുന്ന ആളാണ് ഇപ്പോൾ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഊർജ്ജമാണ് ഇപ്പോൾ വിൽപ്പനക്കുള്ളതല്ല എന്ന് ഇത്രയും വലിയൊരു കുളത്തിൻ്റെ മുന്നിൽ വെച്ച് പറയുമ്പോൾ അത് വളരെ വലിയ ആവേശമാണ് മാനോക്ക ചില ആളുകളൊക്കെ കിട്ടുക വാങ്ങുക 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 എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഈ നമുക്കെങ്ങനെ സാധിക്കുന്നു കൊടുക്കുക ഉള്ളതിൽ ബഹുഭൂരിപക്ഷം കൊടുക്കണം എന്നുള്ള മനസ്സ് എങ്ങനെയാണ് ഒരാൾക്ക് ഉണ്ടാവുക നിങ്ങളൊക്കെ കൊടുക്കുക ഭൂരിപക്ഷവും കൊടുക്കുക എന്നുള്ള മൈൻഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതായത് ഈ കൊടുക്കുക കൊടുക്കുക എന്ന് പറഞ്ഞത് നമുക്ക് ഒരു കാലത്ത് അതിനൊരു ആവശ്യം മതി ഒരു നേരത്തെ ഭക്ഷണം ഒരു നേരത്തെ അരിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിച്ച് നിന്ന ദിവസം ഉണ്ടായിരുന്നു ആ സമയത്ത് അത് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് സാഹചര്യം നമ്മൾ അനുഭവിച്ച അപ്പം പിന്നെ നമ്മളെ മുന്നിൽ ഒരാൾ വരുമ്പോൾ നമുക്ക് ആ പഴയ ഓർമ്മ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും അത് അദ്ദേഹത്തിന് നല്ല ഏതൊരു മനുഷ്യൻ്റെ ബുദ്ധിമുട്ടും കാണുമ്പോൾ നമ്മളെ നെഞ്ച്
പടി കാരണം പടച്ചനെ അവനെ എങ്ങനെ ഞാൻ രക്ഷപ്പെടുത്തി എങ്ങനെ അവനെ സഹായിക്കണം എന്ത് എന്ത് ചെയ്തിട്ട് അയാളെ രക്ഷപ്പെടുത്തുന്നുള്ള വല്ലാത്തൊരു മനസ്സിന് വേദനയിക്കാരം ആ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യും കാരണം ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ബാക്ക് ചിന്തിക്കുമ്പോൾ നമ്മളെ കാലം എന്തായിരുന്നു നമ്മൾ ഊഹിച്ച അത് മാത്രം മതി നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള പോയിന്റ് അതിനപ്പുറം ഒന്നും വേണ്ട ഫിലിപ്പീൻസിന്ന് ഞാൻ അബുദാബിന്ന് കൂടുതൽ തയ്യാളാണ് ആണോ ഫിലിപ്പീൻസ് പോയാ പക്ഷെ ഇത് ഒരേ കായ ഇത്ര വലുപ്പമുണ്ടാവും ഇതിന്റെ ഒരു കൊല ഞാൻ നമ്മളെ തിരൂര് DYSP ചെയ്യുന്ന ഉല്ലാസ് സാറ് എന്നെ കാണാൻ വന്നില്ല അപ്പൊ നമ്മളെ കൂടെ കാണാൻ പോയി SI സാർ ആയിരുന്ന വാസ് സാറുണ്ടായിരുന്നു അപ്പൊ സാറിനൊരു പഴക്കൊല കൊണ്ടോണോ വെച്ച് അപ്പൊ കുഴപ്പമില്ല നല്ല സ്പെഷ്യലാണ് സാറേ നമ്മളെ നാടൻപഴല്ല നല്ല മധുരമാണ് ഒന്ന് കൊണ്ടുപോയി നോക്കാം തീർച്ചയായിട്ടും ആയിക്കോട്ടെ ആണ് അതിന് രണ്ട് പോലീസുകാരെ വെച്ചിട്ട് ആ കൊല വെട്ടി ആ പോലീസുകാരെ അത് അത്ഭുതപ്പെട്ടു ഉല്ലാസാറ് അത് തൃശ്ശൂരുള്ള മൂപ്പരാൾ കൊടകരുള്ള വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് പെരയ്ക്ക് ഇറങ്ങിയപ്പോൾ പെരക്കാർ മുഴുവൻ പറഞ്ഞത്ര എവിടുന്നാ ഇത്രയും വലിയ വായക്കാരൻ അവർക്കൊക്കെ അത്ഭുതം അപ്പോൾ ഇങ്ങനെ ഇത് ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് വളമോ മറ്റുള്ള ഒന്നും തൊടില്ല മരുന്നടിക്കുക ഒന്നുമില്ല ഫുള്ള് നാച്ചുറലായിട്ട് ഈ പഴക്കൊല മനോക്കാൻ്റെ പിന്നെ ഫാമിംഗ് വളരെ വ്യത്യസ്തമാണ് കാരണം ഏകദേശം എത്ര ഏക്കർ ഉണ്ടത് രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലത്ത് ഒന്നും ഒരു എല്ലാ സ്ഥലവും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത്രയധികം പൊന്നു വിളയിക്കുന്ന ഭൂമിയാക്കി മാനോക്കത് മാറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് ഓരോ ഫലങ്ങളും ഓരോ പച്ചക്കറിയും മറ്റും കഴിക്കുന്നത് കാരുണ്യത്തിന്റെ രുചി കൂട്ടിച്ചേർത്തതായിരിക്കും എന്നുള്ള ഉറപ്പാണ് അതാണ് ഇവിടുത്തെ ഓരോ സാധനത്തിന്റെയും പ്രത്യേകത മാനോക്കന്റെ മനസ്സ് തന്നെയാണ് ഇവിടുത്തെ കാർഷിക വസ്തുക്കൾക്കുള്ളത് രണ്ടു ദിവസം മുന്നത്തെ വീഡിയോ തിരൂരിനടുത്ത് പൊന്മുണ്ട എൻ്റെ സുഹൃത്ത് തന്നെയാണ് മാനു എന്ന പേര് ഷാജി 75 സെൻറ്റിലും റംബുട്ടാൻ കൃഷി നടത്തിയിരിക്കുന്നു അപ്പോൾ ആ വീഡിയോ ചെയ്തത് വൈറലായി അപ്പോൾ എങ്ങനെ നിങ്ങൾ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെ നമ്മളിപ്പോൾ ഇതിൽ പിന്നെ ഒരുപാട് മരണ്ട് ഇപ്പോൾ ഇതിൽ പിന്നെ ഇതൊക്കെ നമ്മൾ ഗസ്റ്റുകൾക്ക് കൊടുക്കലാണ് അധികം നമ്മൾ വീട്ടിലും ഗസ്റ്റുകൾക്കും വരുന്നത് അപ്പോൾ ഇത് നമ്മൾ വെറും ചാണകം ചിലപ്പോൾ എല്ലുംപൊടി കുറച്ച് വെക്കുമുണ്ടാക്കി ഇത് മാത്രം ഇതിന് ഉപയോഗിക്കും ഒരു സാധനം ഉപയോഗിക്കില്ല പക്ഷേ ഇഷ്ടംപോലെ സാധനം പെരുത്തുണ്ടാവും ഇഷ്ടംപോലെ അതേമാതിരി ഇപ്പം പഴക്കൊല ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ 100% നാച്ചുറൽ മാത്രം ഞാനിപ്പോ പോയപ്പോ എനിക്ക് തോന്നുന്നത് NAT അതേപോലെ തന്നെ കിങ് ഇങ്ങനെ കിങ് ആയിരിക്കും ഒരു പക്ഷേ അപ്പൊ ഏതായാലും ഇങ്ങനെ ഡിഫറെന്റ് റംബുട്ടാന് ഡിഫറെന്റ് ഇത് എത്ര കാലം റെഡ് ലേഡി ഇത് ഒരുപാട് മരങ്ങളുണ്ട് അതൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയിട്ട് മൂത്ത് കഴിഞ്ഞാൽ ചിലപ്പോ മൂക്കാൻ അയക്കൂല ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ വന്നിട്ട് പൊട്ടിച്ചു കൊണ്ടുപോകും ഇവിടെ തുറന്ന വാതിലാണ് നമ്മളെ ഗേറ്റ് അടച്ച ചരിത്രമല്ല അവര് നേരെ വരിക അവർക്ക് ആവശ്യമുള്ള തിന്നുക കുടിച്ചുക എല്ലാം ചെയ്യും എല്ലാരും എല്ലാവർക്കും സ്വതന്ത്രമാണ് ഇതെന്താണ് ഇത് നമ്മളെ ചക്കപ്പഴം എന്നറിയും ഇനമ്പഴം എന്നൊക്കെ പറയും നല്ല ഔഷധ അതെ ഒരു വളവിടാതെ ഇഷ്ടംപോലെ കാഴ്ച ഇപ്പൊ അറുത്ത് അറിവ് കഴിഞ്ഞതാ സാധാരണ കരിമ്പ് നമ്മള് കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് കരിമ്പ് കോമൺ ആയിട്ട് കാണുന്നല്ല അപ്പൊ ഇത് നമ്മൾ നോക്കുകയാണ് കരിമ്പ് മനോക്കാന്റെ തോട്ടത്തിലെ കരിമ്പ് കണ്ടിട്ട് തന്നെ നല്ലൊരു എന്താ പറയാ സ്ട്രെങ്ത് ഉണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യണം നമുക്ക് കത്തിയിട്ട് വെട്ടിയെടുക്കാം നല്ല മധുരമുള്ള നല്ല നന്മയുടെ കരിമ്പാണിത് അതാണ് എനിക്ക് പറയാനുള്ളത് കാരുണ്യത്തിന്റെ കരിമ്പ് സ്നേഹത്തിന്റെ കരിമ്പ് സഹാനുഭൂതിയുടെ കരിമ്പ് നല്ല മധുരമുണ്ട് നോക്ക മനോക്കാന്റെ തോട്ടത്തിൽ നിന്നും മാനോക്ക തന്നെ ഞങ്ങൾക്ക് പറിച്ചു തന്ന കരിമ്പാണ് അത് സൂപ്പർ മൂപ്പാണുള്ളു അടിപൊളി അത് മൂപ്പാണ് മൂപ്പാൻ ഭയങ്കരമാണ് ഭയങ്കരമായിട്ടുണ്ടോ കരിമ്പിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒന്നുമില്ല സാധാ ചാണകം ഒന്നിട്ടില്ല എത്ര വെട്ടിയാലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് പുതിയ പുതിയ മുള വെട്ടിക്കൊണ്ടേ ഇതൊരു ശരിക്കും ഡിഫറെന്റ് ആണ് കുറുമാമ്പഴം കുറുമാമ്പഴം അങ്ങനെ ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ കോമൺ ആയിട്ട് കിട്ടുന്ന സാധനമില്ല അപ്പൊ ഞങ്ങൾ വീട്ടിൽ കുറുമാമ്പഴം ഉണ്ട് അതെ അപ്പൊ അവിടെ ഒരു മരം ഉണ്ടായി ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ എല്ലാ ഫ്രൂട്ടും ഉണ്ട് ഓറഞ്ച് എല്ലാം നല്ല ഓറഞ്ച് ഇഷ്ടംപോലെ ഉണ്ടാവും മഞ്ഞ ചെറു ഓറഞ്ച് ഉണ്ടല്ല കണ്ട മരം പിന്നെ ചെറുനാരങ്ങ പിന്നെ അമ്പായങ്ങ പിന്നെ മറ്റുള്ള ഒരുപാട് ഐറ്റംസ് മാങ്ങകൾ പല നാട്ടിലുള്ള മുച്ചികളുണ്ട് ആ മുച്ചികളൊക്കെ ഉണ്ടാവും പിന്നെ ഒരുപാട് ഐറ്റംസ് വേപ്പ് തൈകളുണ്ട് ഒരുപാട് ആൾക്കാർക്ക് വേപ്പ് കൊടുക്കും ഇല കൊടുക്കും അതൊക്കെ നാച്ചുറലാണ് ഇംഗ്ലീഷ് വളമായിട്ടില്ല ഈ നമ്മളിപ്പോ പുറത്ത് പീടിന്ന് പഠിച്ചൊരു വേപ്പിൻ്റെ ഇലൊക്കെ അതിലൊക്കെ വിഷടിച്ചാൽ വരുന്നത് പക്ഷെ നമ്മളെ വീട്ടിൽ തന്നെ ഒരു തൈ വെച്ചാൽ നിസ്സാര കാര്യമുള്ളൂ ആ സാധനം ഇഷ്ടംപോലെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ എന്ത് ചെയ്യും
അത് ഇവിടെ കറാമ്പട്ട വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം കറാമ്പട്ട മറ്റേ എന്താണ് പറയുക മറ്റേ പൂവിൽ കറാമ്പൂ കറാമ്പൂവ് അപ്പൊ പിന്നെ അതെല്ലാ സാധനവും നിങ്ങള് മറ്റേ അവിടെ പിന്നെ വലകള് കണ്ടു പിന്നെ മീൻ പിടിക്കാനുള്ള സ്പെഷ്യൽ ഐറ്റം സാധനം കണ്ടു. അതെ കുറ്റി കുറ്റി അങ്ങനെ ഒരു താല്പര്യമുണ്ട്. അതല്ലേ ഉള്ളു മീൻ പിടുത്തല്ലേ നമ്മളെ മീൻ പിടുത്തല്ല ഹോബിയില് മറ്റൊരു സന്തോഷം പാടുണ്ട്. എന്റെ മക്കൾ മുഴുവൻ എന്റെ കൂടെ ഇതിന് പോരും. ഞാൻ ഇവരെ പുഴയിൽ ഇറക്കുമ്പോ രാവിലെ ഞങ്ങൾ 8 മണിക്ക് നേരത്തെ പോകും. ഈ പുഴയിൽ ഇറങ്ങിയിട്ട് ഒരുപാട് നേരം ഭയങ്കര വിശപ്പും. പക്ഷെ എൻ്റെ മക്കൾ എന്നോട് പറയും ഇപ്പം എന്തെങ്കിലും പേടിച്ചുകൊണ്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ആകെ പൈസിട്ട് വയ്യാറ്. അപ്പം നമ്മൾ ഞാൻ എൻ്റെ കുട്ടിയോട് പറയും ഇപ്പം എൻ്റെ കുട്ടികൾക്ക് കുറച്ച് നേരം വിശന്നപ്പുള്ള ബുദ്ധിമുട്ട് എത്ര. അപ്പം എൻ്റെ കുട്ടികൾ ആലോചിക്കുക മറ്റുള്ള പോലെ നമ്മളൊപ്പമുള്ള എത്രയും നമ്മൾ പീടിയുന്ന പല സാധനങ്ങൾ പേടിച്ചു നിന്നുമ്പോൾ നോക്കി നിൽക്കണ്ടാവും പഠിച്ചാൽ എൻ്റെ അടുത്ത് കായില്ലല്ലോ അത് തിന്നാൻ പൂതി എത്ര. അപ്പം ആ കുട്ടികൾ എൻ്റെ കുട്ടികൾ കാണുക അപ്പം നിങ്ങൾ തിന്നണ സാധനം അവർക്ക് മേടിച്ചു കൊടുക്കുക. നിങ്ങളെ സ്കൂളിലുള്ള കുട്ടികൾ ടൂറ് പോകാനുള്ള പൂതിയുള്ള കുട്ടികളുണ്ടാവും. ഒരു ദിവസം ഒരു കാലത്ത് ഉപ്പാക്ക് പോകാൻ പൂതിൻ്റെ നടന്നില്ല. എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം ടൂറ് പോകാനുള്ള കുട്ടികൾ ആരാന്നുള്ളത് മാഷമായിട്ട് ചോദിക്കാം. കാശ് ചാച്ചിട്ട് പോതിരിക്കണ്ട എൻ്റെ കുട്ടികളെ കാശ് കൊണ്ടുകൊടുക്കണം അവരെ പറഞ്ഞേക്കണം. അങ്ങനെ അതേമാതിരി എന്ത് ബാഗോ ബുക്കോ കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ കുട്ടികളെ അത് മേടിച്ചു കൊടുക്കണം. അങ്ങനെ മനുഷ്യത്വ രീതിയിൽ ജീവിച്ചണം എന്നുള്ളത് ഞാൻ മാതൃക കാട്ടാണ്. മീൻ പിടിച്ചാൽ കൊണ്ടുവരെ അപ്പോൾ അവർ വിശപ്പ് ശരിക്കും അറിയും. 5 മണിക്കൊക്കെ നമ്മൾ പോയെന്ന് കാര്യ. അപ്പോൾ ശരിക്കും വിശന്നിട്ട് പിന്നെ നമ്മളെല്ലാം ഹോട്ടലിൽ കയറ്റുമ്പോൾ 3-4 പൊറോട്ട കൊല്ലി തിന്നു. ഇവിടെ തോട്ടത്തിൽ പിന്നെ നമ്മുടെ നിലക്കടല എന്ന് പറയുമല്ലോ അത് കൂടുതൽ ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരൻ്റെ വീടിൻ്റെ വിശാലമായ മുറ്റത്ത് മുറ്റം നമ്മളെ വീട് സ്വാഗതം ചെയ്യുന്നത് ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പല വൃക്ഷങ്ങളും മറ്റു വൃക്ഷങ്ങളും ആണ്. അപ്പോൾ അത് അവിടെ തന്നെ മുന്നേ തന്നെ വീടിൻ്റെ മുന്നേ തന്നെ റംബുട്ടാൻ ഒരു വ്യത്യസ്ത രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള റംബുട്ടാനാണ് ഇങ്ങനെ സ്പെഷ്യൽ ചക്കയാണ്. അത് അത് ചുവപ്പ് ചോള നല്ല മധുരമുള്ള സ്പെഷ്യൽ ചക്ക ഒരുപാട് ചക്ക ഉണ്ടാവും. പിന്നെ ഇതാ മാംഗോസ്റ്റിൻ നല്ല ഭയങ്കര ടേസ്റ്റാണ് മനോക്കാണ്. മാംഗോസ്റ്റിൻ ആണ് ഇപ്പൊ ഇവിടെ തുടക്കത്തിൽ ഇവിടെ ഇങ്ങനെ എൻട്രൻസിൽ മാംഗോസ്റ്റിന്റെ മരമാണ്. അപ്പൊ അടിപൊളി മാംഗോസ്റ്റിൻ അടിപൊളി പറഞ്ഞാൽ ടേസ്റ്റാണ്. വീട്ടില് മനോക്കാന്റെ മുറ്റ മിത്രങ്ങൾ പേര് ഗിരീഷ്. ഗിരീഷ് ഡി ഡി ഓഫീസിലാണ്. എന്റെ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ സെക്ഷനിലാണ്. അധ്യാപകനാണെങ്കിൽ നമ്മളെ സ്വന്തം ആളാണ്. പിന്നെ ഇത് അബ്ദുൾട്ടിക്ക സജീവ് ചാരിറ്റിയാണ്. സജീവ് നന്ദി രസം ചാരിറ്റിന്റെ ചന്ദനം ചാരിയ ചന്ദനെ മണക്കും. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ പ്രചോദനം മാനോക്കാണ്. ഇത് ഞങ്ങളുടെ മുന്നോട്ടുള്ള ഗമനത്തിന് തീർച്ചയായിട്ടും ഒരു ഊർജമാണ്. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും കരിമ്പായിട്ടും പഴമായിട്ടും മറ്റുള്ള എല്ലാം ഇവിടെ ഈ പറമ്പിലുള്ള ഓരോന്ന് വെട്ടിയിട്ട് ഓരോരുത്തർ കൊടുക്കുന്നത് ഞാൻ എന്റെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സ്നേഹം ഇനിന്ന് ഓരോ പഴങ്ങളും ആർക്കെങ്കിലും കൊടുക്കുമ്പോ അതോടാ മോനുവിന്റെ പെരിന്ന് കൊടുക്കാന്ന് പറയുമ്പോ ആളുകള് പറയും പഠിച്ചവനെ അയാളൊരു നല്ല മനുഷ്യനല്ലേ. ഇതാണ് നമുക്ക് കിട്ടേണ്ട ഡിഗ്രി. ഞാൻ ഉദ്ദേശിക്കുന്ന ഡോക്ടറേറ്റ് ഇതാണ്. പലയിടത്തുനിന്ന് ഇതാണ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഡോക്ടറേറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓഫർ ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഓഫർ വേണ്ട മനുഷ്യന്റെ പ്രാർത്ഥനയും. അതായത് പിന്നെ നമ്മള് മക്കള് പഠിച്ച് പഠിച്ച് ജില്ലാ കളക്ടറായി. പക്ഷേ മാതാപിതാക്കൾക്കോ സമൂഹത്തിനോ ആവശ്യമില്ലാത്ത ആ ജില്ലാ കളക്ടർ നമുക്ക് ആവശ്യമില്ല. മാതാപിതാക്കളെ നോക്കാത്ത സമൂഹത്തെ നോക്കാത്ത ആ ജില്ലാ കളക്ടറോ നമ്മുടെ നാട്ടിന് ആവശ്യമില്ല. ആ ഡിഗ്രി പരാജയമാണ്. കാരുണ്യത്തിന്റെ ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത്. അതിന്റെ യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ സർവകലാശാല. താങ്ക് യു.